നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കരിമണൽ ഖനനത്തിനെതിരെ രാപ്പകൽ സമരം സംഘടിപ്പിക്കും. ഏകദേശം 185 ദിവസത്തോളം പിന്നിടുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു സമര പരിപാടി, രാപ്പകൽ സമര പരിപാടിയാണ് ഞങ്ങൾ തോട്ടപ്പള്ളിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് 22-ാം തീയതി ഞായറാഴ്ച 10 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം 23-ാം തീയതി 10 മണിക്ക് അവസാനിക്കുന്ന ഒരു സമര പരിപാടിയാണ്. നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അത് മനുഷ്യനിർമ്മിതമാണെന്ന്, ഏറെക്കുറെ മനുഷ്യനിർമ്മിതം തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ കണ്ണു തുറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മളാരെയും ദ്രോഹിക്കാനല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളെ എത്തരത്തിൽ അതിൽ നിന്ന് രക്ഷിക്കുക. ഒരു വലിയ ദുരന്തത്തിൽ നമുക്ക് ഇപ്പോൾ കണ്ടതാണ് ചൂരൽമലയിൽ നടന്ന മഹാദുരന്തങ്ങൾ പോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ജനതാ പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയായ നാഷണൽ ജനതാദൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പല സമര മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സമര രീതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. കരിമണൽ ഖനനത്തിനെതിരെ അണിനിരക്കുക, തീരം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നാഷണൽ ജനതാദൾ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തോട്ടപ്പള്ളിയിൽ നടക്കുന്ന പ്രതിഷേധ സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മേഡയർ അനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് സുമേഷ് പള്ളിക്കൽ, ജില്ലാ സെക്രട്ടറി രഘുധമൻ എന്നിവർ പങ്കെടുത്തു. തോട്ടപ്പള്ളിയിലെ കുഴിമുറിക്കലുമായി ബന്ധപ്പെട്ട് കുട്ടനാടിനെ സംരക്ഷിക്കാൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 2 വർഷക്കാലമായി ആ പ്രദേശത്ത് വലിയ ഡ്രഡ്ജർ കൊണ്ടുവന്ന് കരിമണൽ ഊറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന സംവിധാനം,